Hello everyone. Yeah, it's me Divya Krishnan welcoming you all to our show Journeys on Yeah Entertainment Channel. Today, let us welcome Advocate Rija Suman, who is a passionate designer, a singer, and a dancer. Let us welcome her. Hello, ma'am. Namaste. Hi. Welcome to our show Journeys. Thank you. So you are a criminal lawyer. Yeah. How did you get into designing? Actually, designing എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും ഞാൻ ജനിച്ചു വളർന്നൊരു ഗ്രാമപ്രദേശമാണ്. അവിടെ ആകുമ്പോഴും ഞാൻ ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് ഇടാൻ എപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ഡ്രസ്സ് വാങ്ങിച്ചാലും അതൊന്ന് ആൾട്ടർ ചെയ്ത് സ്ലീവ് ഒന്ന് ശരിയാക്കി അതിൽ കുറച്ച് പേളൊക്കെ തയ്ച്ച് പിടിപ്പിച്ച് അങ്ങനെ അതിനൊന്ന് ആൾട്ടർ ചെയ്യായിരുന്നു എപ്പോഴും. പിന്നെ എൻ്റെ പാരൻസ് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്, അവരെ എൻകറേജ്മെൻ്റ് ആണ്, കോൺഫിഡൻസ് ആണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രൊഫഷനിലേക്ക് വന്ന് എനിക്ക് ലോയറാവണമെന്ന് പണ്ട് മുതലേ ചെറുതാവുമ്പോഴേ ആഗ്രഹം ഉണ്ടായിരുന്നു. പാരൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അക്കാഡമിക്കലി അവർ ടീച്ചേഴ്സാണ്, അപ്പോൾ പൊതുവേ ബാക്കിലേക്ക് ആവരുത് എന്നുള്ള അവരെ എപ്പോഴും എൻകറേജ് ചെയ്യായിരുന്നു, കലാപരമായിട്ടും എല്ലാം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കോൺഫിഡൻസ് ലെവലൊക്കെ ഭയങ്കരമായിട്ട് ഹൈ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ലോ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ മെല്ലെ ഡിസൈനിങ്ങിലേക്ക് വരുന്നത്. ഞാൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോഴേക്കും. സോ ഇപ്പോൾ എത്ര കൊല്ലമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട്? ഞാൻ 16 ഇയേഴ്സ്. സോ എപ്പോഴാണ് ഡിസൈനിലേക്ക് ഒരു തുടങ്ങിയത്, കൊടുത്തു തുടങ്ങിയത്? പിന്നെ എന്താ പറയുക, ഒരു പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരാൾക്ക് കൊടുത്തത്? ആക്ച്വലി ഞാനതൊരു ബിസിനസ് എന്നുള്ളൊരു ഇതിൽ സ്റ്റാർട്ട് ചെയ്തതല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് തുടങ്ങിയപ്പോഴും ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരുന്നു. എല്ലാവരും റിജിഡ് ഡ്രസ്സിങ് സെൻസ് ഭയങ്കരമാണെന്ന് പറയും. ചെറിയ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കളർ കോമ്പിനേഷൻ, കളേഴ്സ്, ഡിസൈൻസ് ഒക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് ചൂസ് ചെയ്യായിരുന്നു എടുക്കുമ്പോഴും. പക്ഷേ ആർക്ക് വേണമെങ്കിലും ഫ്രണ്ട്സിനൊക്കെ സെലക്ട് ചെയ്യാൻ ഞാൻ കൂടെ പോവുമായിരുന്നു. അങ്ങനെ എൻ്റെ രണ്ട് ഫ്രണ്ട്സിന് ഞാൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുത്തു. കൊടുത്ത് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു രണ്ട് മൂന്ന് ഫ്രണ്ട്സിനും കൂടി ചെയ്ത് കൊടുക്കണം, ഋജിക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എന്താന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഉള്ളിലാണ് ഞാനിത് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവർ പറഞ്ഞിട്ടും മൗത്ത് പബ്ലിസിറ്റിയാണ് മെയിനായിട്ട് ഡിസൈനിങ്. ഞാനൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ല ഇത്, ഒരിക്കലും പ്രോഫിറ്റിനതായിട്ടല്ല. അതൊരു എൻ്റെ ഒരു ഇൻട്രസ്റ്റാണ്, എൻ്റെ ഒരു പാഷനാണ്, എൻ്റെ ഒരു പോസിറ്റീവ്നെസ്സാണ് ഡിസൈനിങ്. സോ ഈ ഡിസൈൻ ഫീൽഡിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്തത്? ഡിസൈനിങ്ങിലേക്ക് ആക്ച്വലി സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഇതൊരു സ്മോൾ സ്കെയിൽ ബിസിനസ് പോലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാടൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല, ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാൻ നല്ല പ്രോഡക്റ്റ് നല്ല രീതിയിൽ നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്ത് പിന്നെ അത് മെല്ലെ മെല്ലെ അങ്ങനെ കുറച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. പിന്നെ ചാലഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ നമ്മൾ ഇത്ര ട്രെൻഡി ആവണം. പറഞ്ഞ സൊസൈറ്റിയിൽ നമ്മൾ എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. ഈ എന്താ പറയുക, ഡിസൈനിങ് ഫീൽഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. ഒരുപാട് പേര് ഡിസൈൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ബിസിനസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റർപ്രണർഷിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര നമ്മൾ എപ്പോഴും ലേൺ ചെയ്ത് എപ്പോഴും അതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ ക്രിയേറ്റീവായിട്ട് നമ്മുടെ ഒരു ഐഡിയ ഒരു പ്രോഡക്റ്റിൽ ചെല്ലുമ്പോഴാണ് അതൊരു സക്സസ് ആവുക. അപ്പോൾ അതൊക്കെ ഒരു ചാലഞ്ചാണ്. പിന്നെ റിസോഴ്സസ് ഒരു ചാലഞ്ചായിരുന്നു. നമുക്ക് നല്ലൊരു എംപ്ലോയിയെ കിട്ടുക, നമുക്ക് നല്ലൊരു എക്യുപ്മെൻറ്റ്സ് വേണം, പിന്നെ നല്ല ഒരു മാർക്കറ്റിംഗ് ഇത് ഒരു ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നത്. ബീങ് എ വുമൻ, ഹൗ ആർ യു മാനേജിങ് യുവർ പ്രൊഫഷണൽ ലൈഫ്, യുവർ പാഷൻ ആൻഡ് യുവർ ഹോം? പ്രൊഫഷൻ എനിക്കിഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത് തന്നെയാണ് പ്രൊഫഷൻ. പക്ഷേ എൻ്റെ ഡിസൈനിങ് പറഞ്ഞാൽ എൻ്റെ പാഷനാണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ളതാണ് നമുക്കൊരു താല്പര്യം. എനിക്ക് എൻ്റെ കഴിവിനേക്കാളും ഉപരി എനിക്ക് ഇൻട്രസ്റ്റാണ്. എൻ്റെ കഴിവ് കുറച്ചാണെങ്കിൽ എൻ്റെ താല്പര്യമാണ് അധികം. എല്ലാ കാര്യത്തിലും ഞാൻ എനിക്ക് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പാരൻസ് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു എൻകറേജ്മെൻറ്റും ഭയങ്കര ഒരു കോൺഫിഡൻസും എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ സ്കൂൾ തലത്തിലൊക്കെ കലാത്തിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ സ്കൂൾ തലത്തിൽ ഡാൻസ് പാട്ടൊക്കെ ഒക്കെ അവരുടെ എൻകറേജ്മെൻറ്റാണ് മെയിനായിട്ട്. അപ്പം നമുക്ക് എനിക്ക് പൊതുവേ ഒത്തിരി കോൺഫിഡൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഒരു സ്കൂൾ തലം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുമായിരുന്നു. അങ്ങനെ അതും എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു പോസിറ്റീവ്നെസ്സാണ്, ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.
നിങ്ങൾക്കിപ്പം ഫാമിലി സപ്പോർട്ട് ഉണ്ട്, പക്ഷെ കുറെ കുട്ടികളുണ്ട് അവർക്ക് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഫാമിലി സപ്പോർട്ട് ഇല്ല, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ല. അങ്ങനത്തെ ഒരു കുട്ടി, ഐഡിയാസ് ഉള്ള ഒരു കുട്ടിക്ക് എന്തായിരിക്കും നിങ്ങളുടെ മെസ്സേജ്? ആക്ച്വലി എനിക്ക് എൻ്റെ ഫാമിലി സപ്പോർട്ട് നല്ലോണം ഉണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ നിന്നൊരു സപ്പോർട്ട് ഇല്ലാതെ നമുക്കൊന്നും ആവാൻ പറ്റുക എന്നുള്ളൊരു മെയിൻ കാര്യം. നമ്മൾ അങ്ങനെ സപ്പോർട്ട് ഇല്ലാതെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണവരുണ്ട്. എന്താ വെച്ചാൽ അവർക്ക് ഐഡിയാസ് ഉണ്ട്, അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, അവർക്ക് ഇങ്ങനെ ചെറിയ ടാലൻസ് ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പം അവർ എങ്ങനെയെങ്കിലും അവരുടെ കഴിവ് പറഞ്ഞ പോലെ ആഗ്രഹമാണ് ഏറ്റവും വലുത്. നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യണ കാര്യങ്ങൾ, നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ പാഷൻ ഫോളോ ചെയ്യാനോ എല്ലാം നമ്മുടെ ഇൻട്രസ്റ്റാണ് മെയിനായിട്ട് വേണ്ടത്. എങ്ങനെയാണ് ഒരു കസ്റ്റമർ ബേസ് കണ്ടുപിടിച്ചത്? ഈ കസ്റ്റമർ ബേസ് മീൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ ഡിലൈറ്റ് എന്ന് പറയാം. അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ അഫോർഡബിളായിട്ടുള്ള, അവരുടെ കയ്യിൽ ഒതുങ്ങാവുന്ന സാധനങ്ങൾ, അവർ പറയണ താല്പര്യത്തിൽ ക്രിയേറ്റീവായിട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർക്ക് അതൊരു ഇതായിട്ട് വരുന്നത്. അപ്പോൾ അവർ എല്ലാവരും സാറ്റിസ്ഫൈഡ്. എനിക്ക് അത് ഭയങ്കര സന്തോഷമാണ്. കസ്റ്റമേഴ്സ് ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ട് നന്നായിരിക്കണം എന്ന് അവർ വിളിച്ച് പറയുമ്പോഴുള്ളൊരു സന്തോഷം ഭയങ്കരമാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ മാക്സിമം അത് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അവർ പറയണ അവർ ഇൻട്രസ്റ്റിലും ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് കസ്റ്റമേഴ്സ് പറഞ്ഞ പോലെ അവർ പറഞ്ഞിട്ട് വേറെ കസ്റ്റമർ അറിയും. അങ്ങനെയാണ് എൻ്റെ കസ്റ്റമർ പബ്ലിസിറ്റി പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് പറഞ്ഞ മെയിനായിട്ട് ഹോട്ട് പബ്ലിസിറ്റിയാണ് എൻ്റെ. റിജ ഇപ്പം എങ്ങനെയാണ് ഈ മെറ്റീരിയൽ ഒക്കെ സോഴ്സ് ചെയ്യുന്നത്? മെറ്റീരിയൽ ആക്ച്വലി ഞാൻ ചെറിയ വ്യൂവേഴ്സിൻ്റെ അടുത്താണ് അധികം എടുക്കുക. എന്താ വെച്ചാൽ അവർക്കൊരു ഹെൽപ്പ്, ഞാൻ അധികം പ്രോഫിറ്റ് എടുക്കാതെ, അധികം പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്ന രീതിയിൽ ചെറിയ വ്യൂവേഴ്സിൻ്റെ അടുത്താണ് ഞാൻ മെറ്റീരിയൽസ്. പുറത്തുനിന്ന് ഇന്ത്യയിൽ നിന്ന് അധികം പുറത്തുനിന്നും എടുക്കലുണ്ട്. അപ്പോൾ അവർക്കൊരു ഹെൽപ്പാവും. ഒരുപാട് പേരുണ്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത കുറേ ഒരുപാട് വ്യൂവേഴ്സ്, ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അധികം ചൂസ് ചെയ്യുന്നത് അവരുടെ കയ്യിൽ നിന്ന് എടുക്കാനാണ് വ്യൂവേഴ്സിൻ്റെ. ഓക്കെ ഓക്കെ. സോ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ലൈക്ക് ഈ ഈ ഒരു വ്യൂവർ ബേസ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് സ്റ്റാർട്ടിങ്. നമുക്ക് ഇന്ന മെറ്റീരിയൽ വേണം. ഞാൻ അധികം ഹാൻഡ്ലൂം, കോട്ടൺ, ഖാദി, ലിനനിലൊക്കെയാണ് വർക്ക് ചെയ്യണതും ചെയ്ത് കൊടുക്കുന്നതും. അപ്പോൾ ആദ്യം വ്യൂവേഴ്സിനെ, ഇപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഒരുപാട് വ്യൂവേഴ്സിനെ കിട്ടി. പിന്നെ അവരുടെ അടുത്ത് ഞാൻ കൊടുക്കും. പറഞ്ഞ പോലെ ഞാനൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ല. ഞാൻ എൻ്റെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും നല്ല സാധനം ഉണ്ടാക്കുക, അതാണ് എൻ്റെ ഒരു ബേസ്. ഓക്കെ റിജ, എന്താണ്, കുറേ ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് ഡ്രീം ഉണ്ടാവും പക്ഷെ അവർ അവരെ തന്നെ റെസ്ട്രിക്ട് ചെയ്യും, അവരോട് എന്താ പറയാനുള്ളത്? ആക്ച്വലി എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഉള്ളൊരു സ്വപ്നമുണ്ടായിരിക്കും, എല്ലാവർക്കും ഉള്ളൊരു ചെറിയൊരു ടാലൻ്റ് ആയിരിക്കും, ഒരു പാഷൻ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്തൊരു അധികാരം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാനും അത് കണ്ടിന്യൂ ചെയ്യാനും അതൊക്കെ ഒരു ഇത് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിരിക്കണം. സ്റ്റാർട്ടിങ് ട്രബിളായിട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ അതൊന്നും മടി വിചാരിക്കാതെ അവരെന്താ ആഗ്രഹിക്കണമെന്നുള്ള കാര്യം അവർ പെട്ടെന്ന് ചെയ്ത്, എന്താ വെച്ചാൽ നമ്മുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ചെറിയൊരു പീരീഡാണ്. അപ്പോൾ അതിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അവർക്ക് പോസിറ്റീവായിട്ട് അവർ മെൻ്റൽ ഹെൽത്തിന്, അവർക്ക് പോസിറ്റീവ്നെസ്സിന്, അവർക്കൊരു ഹാപ്പി ആയിട്ടിരിക്കാൻ, അവരെല്ലാവരും അവർക്ക് പറ്റുന്ന രീതിയിൽ, അതിപ്പോൾ പറഞ്ഞ വർക്കിംഗ് വുമൺ പ്രൊഫഷണൽ ആരാണ് വെച്ചാലും അത് അതിലേക്ക് ഇറങ്ങി വരണം എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. എന്താ വെച്ചാൽ ഈ രണ്ട് ഇതും എനിക്കറിയാം. എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഡിസൈനിങ് ചെയ്യാതിരിക്കുന്ന സമയം, പ്രൊഫഷൻ മാത്രം കൊണ്ട് നടന്ന സമയം എനിക്കറിയാം. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എനിക്കറിയാം. അത് നമ്മുടെ പ്രൊഫഷനാണ്, അത് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തതാണ് വെച്ചാലും നമ്മുടെ പാഷൻ എന്നൊരു സാധനം ഉണ്ടല്ലോ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഫാമിലി പോസിറ്റീവാകും, അവർ ഹാപ്പിയാവും, നമ്മുടെ പാർട്ട്നർ, നമ്മുടെ മക്കൾ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ പോസിറ്റീവ്നെസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് പറ്റുന്നതെല്ലാം വലിയ രീതിയിൽ ചെയ്യണം എന്നല്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കഴിവുകൾ, നമുക്ക് ഒരുപാട് കഴിവുള്ളവരുണ്ടാവും. ഇപ്പം ഒരു പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും, അപ്പൊ അതൊക്കെ അയ്യോ അതൊക്കെ ഒരു മടി, അച്ഛമ്മല് നമ്മൾ ഇത്ര ഏജ് ആയല്ലോ എങ്ങനെ ചെയ്യും, അത് ആൾക്കാരെന്ത് വിചാരിക്കും, ആൾക്കാരെന്ത് വിചാരിക്കണോന്നുള്ളത് നമ്മുടെ ഇതിലേ വരണ്ട. ആൾക്കാരെന്ത് വേണമെങ്കിലും വിചാരിച്ചു, അവരൊന്നും അല്ലല്ലോ നമ്മുടെ, നമുക്ക് നമ്മൾ തന്നെയാണ്. നമ്മൾ ചെയ്യണതാണ്
നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്പം നമ്മൾ നമുക്ക് എന്താ നമ്മൾ എന്ത് ടാലൻ്റ് ഉള്ളത് വെച്ചാൽ അത് ഒരു റെഗുലറായിട്ട് അത് കുറച്ച് സമയം അതിന് കണ്ടെത്തണം. ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ? ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഡിസൈനർ സത്യസാച്ചി ഒരു ഇൻസ്പിറേഷൻ. ഓക്കെ, ഗ്രേറ്റ്. സോ ഇഫ് യു ഹാഡ് എ മാജിക് സ്റ്റിക്ക് ഈ ലോകത്തിൽ മൂന്ന് കാര്യങ്ങൾ മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ അതെന്തായിരിക്കും? ഒരുപാട് പേര് നമ്മുടെ ലോകത്ത് കഷ്ടപ്പെടുന്നവരുണ്ട്. ദാരിദ്ര്യം ഭയങ്കരമായിട്ട് ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് ജീവിക്കാനുള്ളൊരു സാഹചര്യം, അതാണ് മെയിനായിട്ട്. വേറൊന്ന്, സ്ത്രീ എന്ന രീതിയിൽ സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് പുറന്തള്ളപ്പെടുന്നവർ ഒരുപാടുണ്ട്. അവർക്കും സെയിം എന്താ പറയുക, ഒരു പുരുഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കൊരു ഈക്വലായിട്ട് ഇപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെ ആയിരിക്കണം, എന്നാലും അവർക്ക് എല്ലാം ചെയ്യാമെന്നുള്ളൊരു അവസ്ഥ വരും. അതാണ് വേറൊരു ഡ്രീം. പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് സ്ത്രീകളും ഒരുപാട് കുട്ടികളും അവമാനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അതൊക്കെ ഒന്ന് കുറഞ്ഞ അതൊന്നും ഇല്ലാത്തൊരു ലോകം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പീസ്ഫുൾ വേൾഡ്. പീസ്ഫുൾ വേൾഡ്. ഓക്കെ, ഗുഡ്. സോ ഇഫ് യു ഹാഡ് ടു റൈറ്റ് എ ബുക്ക് അബൌട്ട് യുവർ സെൽഫ്, അതിൻ്റെ ടൈറ്റിൽ എന്തായിരിക്കും? പീസ്, സമാധാനം. ഇഫ് ഗിവൻ എ ചാൻസ് റിജ, വിച്ച് പാർട്ട് ഓഫ് ലൈഫ് ഓഫ് യുവർ ലൈഫ് വുഡ് യു ലൈക്ക് ടു ആൾട്ടർ? ആക്ച്വലി എനിക്ക് എൻ്റെ പാരൻസ് ഇല്ല എന്നുള്ളത് ഭയങ്കര വിഷമമാണ്. എന്താ വെച്ചാൽ അമ്മ പോയിട്ടും അച്ഛൻ പോയിട്ടും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കണം എനിക്ക് അവരെ എപ്പോഴും കൂടെ വേണം എന്നുള്ളൊരു, അതാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ഇപ്പം ഫോർ എ ബഡിങ് ഓൺട്രപ്രണോർ, ഫോർ എ ബഡിങ് ഓൺട്രപ്രണോർ, അക്കോർഡിംഗ് ടു യു, വാട്ട് ത്രീ ക്വാളിറ്റീസ് ഹി ഓർ ഷീ മസ്റ്റ് പൊസസ്? എന്താ വെച്ചാൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് പറഞ്ഞാൽ ഒരു ഈസി അല്ല. എന്താ വെച്ചാൽ ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. എന്താ വെച്ചാൽ ഒരുപാട് പേര് തുടങ്ങുന്നുണ്ട്, ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പം ആക്ച്വലി ഒരുപാട് പേര് ഇത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്തി പോണവരുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണവരോട് പറയാനുള്ളത് മെയിനായിട്ട് നമുക്കൊരു ഡയറക്ഷൻ വേണം, ഇവിടെ എത്തണം. ഇതിൻ്റെ സക്സസ് പെട്ടെന്നൊന്നും കിട്ടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റിസൾട്ടൊന്നും അല്ല അതിൻ്റെ സക്സസ്. അപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മടുപ്പില്ലാതെ നമ്മളത് ഒരുപാട് ഡിസിപ്ലിൻഡ് ആയിട്ടൊരു കാര്യം. ആക്ച്വലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് അവരുടെ പ്രൊഫഷണൽ അവരുടെ കരിയറിലൊക്കെ അവർക്ക് എന്തെങ്കിലും മടുപ്പ് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ അണ്ടറിൽ നിൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന ഒരു ഈസി ആയിട്ട് തന്നെത്താൻ ചെയ്യാമല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ അവർ ടൈം കീപ്പ് ചെയ്യുന്നുണ്ടാവില്ല, തീരെ ഡിസിപ്ലിൻഡ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനൊരു ടൈം എന്തായാലും, അതിനൊരു വർക്ക് സ്പേസ് വേണം, അതിനൊരു കറക്റ്റായിട്ടുള്ള ടൈമിംഗ് വേണം, എല്ലാം ചെയ്തിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മളത് എടുത്ത് ചാടി അത് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലാതെ ഒരു കാര്യം പറഞ്ഞിട്ട് വേറൊരു കാര്യം ചെയ്യുക എന്നുള്ളൊരിത് വരരുത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ സക്സസ് ആണ് എല്ലാവർക്കും ആദ്യം ഇത്, നമുക്കതിൽ നല്ല ഒരുപാട് എന്താണ് സക്സസ് ആവണം, ഒരുപാട് നമുക്ക് പ്രോഫിറ്റ് കിട്ടണം, അതൊന്നും ആദ്യം നടക്കില്ല. അപ്പോൾ ചില ആൾക്കാർ തുടങ്ങുമ്പോഴേ അതിൽ മടുപ്പ് തോന്നി അത് നിർത്തും. അപ്പം നെവർ ക്വിറ്റ്. നമ്മളെപ്പോഴും നമ്മളതിനെ നമുക്ക് വരാൻ പോകുന്നേ ഉള്ളൂ, ഗ്രാജ്വലിയാണ്, ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ ഗ്രാജ്വലി നമുക്ക് അതിനുള്ളൊരു സക്സസ്സും നമുക്ക് അതിനുള്ളൊരു പ്രോഫിറ്റും എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് മടുപ്പ് കൂടാതെ കണ്ടിന്യൂ ചെയ്ത് ആ ഒരു നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ വേറെ കാര്യം റിസോഴ്സസ് ഒക്കെ കിട്ടാൻ ആദ്യം വളരെ ബുദ്ധിമുട്ടാണ്. പറഞ്ഞ പോലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്ക് എക്യുപ്മെൻറ്റ്സും നമുക്ക് എംപ്ലോയീസ് അങ്ങനെ എല്ലാം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. റിസോഴ്സ് കിട്ടണില്ല, നല്ല എംപ്ലോയീസ് ഇല്ല, അത് പറഞ്ഞിരിക്കുക. നമ്മൾ റിസോഴ്സ്ഫുൾ ആവണം ആദ്യം, നമ്മൾ അപ്ഡേറ്റഡ് ആവണം, നമ്മളെപ്പോഴും അത് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു ഡിസൈനിങ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസൈനിങ് ഫീൽഡ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് റിസോഴ്സ്ഫുൾ ആണെങ്കിലാണ് നമുക്ക് നല്ല റിസോഴ്സസ് കിട്ടും. അപ്പോൾ അത് പറഞ്ഞ് നമ്മളത് നിർത്താതെ നമ്മളിതിൽ ഇറങ്ങി ഒരുപാട് പഠിച്ച് അത് കണ്ടിന്യൂ ചെയ്യുക, അങ്ങനെ സക്സസ്സിലേക്ക് എത്തുക, അതാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലാണെന്ന് വെച്ചാൽ എനിക്ക് നടക്കില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഒരുപാട് സ്ത്രീകളെ സഹായിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ചെറുതായിട്ട് രീതിയിൽ തുടങ്ങിയിട്ട് നമുക്കതിൽ ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ്സിലെത്തുക, അതെനിക്ക് പറയാനുള്ളൂ. ആരും അടി പിടിച്ചിരിക്കാതെ എല്ലാവരും സക്സസ്സിലെത്തണം. ശ്രീജ, വാട്ട് മോട്ടിവേറ്റ്സ് യു? നിങ്ങളെ ഇന്റേണൽ മോട്ടിവേഷൻ ആണോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ, വാട്ട് ഡ്രൈവ്സ് യു? മോട്ടിവേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ ഫാമിലി. ഓക്കെ, പാരൻസ് ഒക്കെയാണ് എൻ്റെ മോട്ടിവേഷൻ. സോ ഋജ പാട്ട് പാടുമല്ലേ,
നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും. ചെറുതായിട്ട് പാടും, പിന്നെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് കൂടുതൽ താല്പര്യമാണ്. ടാലന്റിനേക്കാൾ അധികം എല്ലാ കാര്യം ചെയ്യണം എന്നുള്ള താല്പര്യമാണ് എനിക്ക് അധികം. പിന്നെ രണ്ട് ലൈൻ പാടാം. നീരദ ശ്യാമള നീല നഭസ്വരു ചാരു സരോവര പായി ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീപരങ്ങളായി മാറി ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീപരങ്ങളായി മാറി പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂവാറ്റയായിരുന്നു മാറി മണ്ണിലും വിണ്ണിലും പൂവിലും പുല്ലിലും വന്ന ചിറകുമായി പാറി പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ സൂപ്പർ. പ്രൊഫഷണൽ ട്രെയിനിങ് എടുത്തിട്ടുണ്ടോ? അല്ല, ഇറ്റ്സ് ഓൾ അഗൈൻ യുവർ പാഷൻ. എന്താ ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തില് എല്ലാം കലകളെല്ലാം അച്ഛനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഗ്രാൻഡ് ഫാദർ മ്യൂസീഷ്യൻ ആണ്, അപ്പം അച്ഛനും അതിനുള്ള ടാലൻ്റ് ഉണ്ട്. അപ്പം പാരൻസ് ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നെ പഠിപ്പിച്ചിട്ട് എൻ്റെ ചെമ്പൈ കോതണ്ഡരാമ ഭാഗവതരാണ് ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കുറേ ക്ലാസിക്കൽ സോങ് പാടാറുണ്ടായിരുന്നു. അപ്പം പിന്നെ റെഗുലറായിട്ട് അതിലേക്ക് വരാൻ പറ്റില്ല, എന്നാലും എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ പാടി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സോ റിജ, റിജയുടെ ജേർണി ഒന്ന് സമ്മറൈസ് ചെയ്യും നമുക്ക് വേണ്ടി ഇതുവരെയുള്ള. ഹൗ വുഡ് യു സമ്മറൈസ് യുവർ ജേർണി? ആക്ച്വലി സമ്മറൈസ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും ഓൺ ഗോയിങ് ആണ്. ഞാനിപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അതിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കുറച്ചും കൂടി കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകണം, അത്രയേ ഉള്ളൂ. താങ്ക് യു. ദിസ് വാസ് റിജ സുമൻ ഓൺ ആർ ഷോ ജേർണീസ് ഓൺ യാ എൻ്റർടൈൻമെൻറ്റ് ചാനൽ. വി വിൽ ബി ബാക്ക് നെക്സ്റ്റ് വീക്ക് വിത്ത് അനദർ ഡോസ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ യു. Stay tuned to us, subscribe to our channel on YouTube, and always remember, journey of 1,000 miles starts with a single step. Take that step. Thank you.